നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തു വരുന്നതിനു മുൻപ് വി എം ടി വി ന്യൂസ് മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിന് റിപ്പോർട്ട് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടത്തിയിരുന്നു ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കത്ത് പ്രകാരം നമ്മുടെ ചാനൽ കിട്ടിയ മറുപടി ഇങ്ങനെയാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിൽ ആദ്യമായൊരു കമ്മിറ്റിയെ നിയോഗിച്ചത് കേരള സർക്കാരാണ് സിനിമാ മേഖലയിലെ അനഭിലഷണീയമായ പ്രവണതകൾ ഈ മേഖലയിലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ അഭിമുഖീകരിക്കേണ്ടി വന്ന വിഷമങ്ങൾ പ്രതിസന്ധികൾ അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ തുടങ്ങിയ ഗൗരവമേറിയ കാര്യങ്ങളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഈ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ പ്രാധാന്യത്തോടെ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചു പോരുന്നത് സിനിമാ മേഖലയിൽ പൊതുവിലും സാങ്കേതിക മേഖലയിൽ പ്രത്യേകിച്ചും സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ട ഗൗരവമായ ഇടപെടലുകൾ സർക്കാർ നടത്തി വരികയാണ് ി സിനിമാ രംഗത്ത് ലിംഗനീതി അവസാനിപ്പിക്കാനാകുമെന്നും ഉറപ്പാക്കാനാകുമെന്നും സർക്കാർ സിനിമാ നയം നടപ്പിലാക്കുന്നതിനും ആലോചനയുണ്ട് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് തൊഴിൽ ചൂഷണം ചലച്ചിത്ര മേഖലയിൽ ചിലർക്കുണ്ടായ തിക്താനുഭവങ്ങളും അതുമായി അനഭിലഷണീയമായ പ്രവണതകൾ ഈ മേഖലയിലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ അഭിമുഖീകരിക്കേണ്ടി വന്ന വിഷമങ്ങൾ പ്രതിസന്ധികൾ അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ തുടങ്ങിയ ഗൗരവമേറിയ കാര്യങ്ങളാണ് ജസ്റ്റിസ് ഹേമ കമ്മറ്റി റിപ്പോർട്ടിലുള്ളത് ഈ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചു പോരുന്നത് സിനിമാ മേഖലയിൽ പൊതുവിലും സാങ്കേതിക മേഖലയിൽ പ്രത്യേകിച്ചും സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ട ഗൗരവമായ ഇടപെടലുകൾ സർക്കാർ നടത്തി വരികയാണ് അതുവഴി സിനിമാ രംഗത്ത് ലിംഗനീതി അവസാനിപ്പിക്കാനാകുമെന്നും ഉറപ്പാക്കാനാകുമെന്നും സർക്കാർ സിനിമാ നയം നടപ്പിലാക്കുന്നതിനും ആലോചനയുണ്ട് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് തൊഴിൽ ചൂഷണം ചലച്ചിത്ര മേഖലയിൽ ചിലർക്കുണ്ടായ തിക്താനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട പരാതികളും വെളിപ്പെടുത്തലുകളും ഉയർന്നുവന്ന ഘട്ടത്തിൽ തന്നെ അവയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ഐ ജിയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടുള്ളവർ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നും ഇതിനോടകം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അറിയിച്ചതാണ് എന്നാൽ അന്വേഷണങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതാണ് ഇന്നും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് എന്തായാലും നീതി ലഭിച്ചേ മതിയാകൂ കേട്ടക്കാർക്ക് കൃത്യമായ ശിക്ഷ നൽകണമെന്നതുമാണ് വി എം ടി വി ന്യൂസിന് അറിയിക്കാനുള്ളത് സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിച്ചിരിക്കുന്നു മറ്റൊരു സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണുവരെ നന്ദി നമസ്കാരം